ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ണനാണ് കിടു മീഡിയ. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ചിറ്റാറിലാണ്. ഞാനിവിടെ എൻ്റെ ഒരു അളിയൻ്റെ വീട്ടിൽ വന്നതാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ എനിക്ക് വരാൻ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇതാ കണ്ടില്ലേ, ഫുള്ള് മലപ്രദേശം. പിന്നെ അതുകൂടെ അതാ ചക്ക, അതുപോലെ റംബുട്ടാൻ. ഇതാ റംബുട്ടാൻ നമ്മളിപ്പോൾ പറിച്ച് ഇതാ ലൈവായിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ ലൈവായിട്ട് ഇതാ പൊട്ടിച്ച് തിന്നോണ്ടിരിക്കുവാണ്. ഇതുണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. കിഡു അത് നമ്മൾ ഫ്രഷായിട്ട് പറിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ ചക്ക കൊണ്ടുപോകും, പിന്നെ റംബുട്ടാൻ കൊണ്ടുപോകും, പിന്നെ അതുപോലെ ഒരുപാട് മറ്റേ എന്താ ഇതിൻ്റെ പേര്, തണ്ണിമത്തൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് റംബുട്ടാൻ പറിക്കാം. റംബുട്ടാൻ പറിക്കാനായിട്ട് ഇതാ നമ്മൾ തല്ലിക്കൂട്ടി ഇത്തിരി പിച്ചാത്തിയൊക്കെ ഇത് കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് റംബുട്ടാൻ മരം. എന്താ കുളിച്ചിരിക്കുന്നുണ്ടല്ലോ, കാണിച്ചു കൊടുവേ. ഇവിടെ എല്ലാം കുളിച്ചിരിക്കുവാണ് കേട്ടോ. നമുക്കിത് പഴുത്ത് നോക്കി പറയാം. ഇത് നന്നായിട്ട് പഴുത്ത പോലെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ കിച്ചാൻ പോകുന്നത്. ഞാൻ തണ്ട് നമ്മളിങ്ങനെ കട്ടി ടെ നല്ല ചുമ ചുമ ആയിരിക്കും സാധനം. നമ്മൾ ഇച്ചിരി പറിച്ചു കേട്ടോ, നിങ്ങൾക്ക് അടുത്ത പോലെ പറിക്കാം. വേണ്ട, ഇപ്പൊ അടുത്ത് വീണ്ടും പിച്ചുവേ. ഫ്രണ്ട്സ്, നമ്മള് ഇതാ ഇത്രയും റംബുട്ടാൻ പറിച്ചു. ഇപ്പൊ നല്ല മഴയാണ്, ചാറ്റമഴയാണ്. എന്താ ഞാൻ വീണ്ടും ഒന്ന് പൊട്ടിച്ച് കാണിക്കുവാണ്. നല്ല ഫ്രഷ് സാധനം. നിനക്ക് വേണോ? ആ, നമ്മളാകെ വിയർത്ത് പോയി കേട്ടോ. വേണോ? ഒന്നാം കഴിയും. വേണോ? പൊട്ടിച്ചുതരാം. എൻ്റെ പൊന്ന് കഴിച്ചു. ഇനി നമ്മൾ അടുത്ത പറിക്കാൻ പോകുന്ന ചക്കയാണ്. നമുക്ക് ചക്ക പറിക്കാം. അതാണ്ട് ചന്ദ്രാമത ചക്ക പറിക്കാൻ പോവാണ്. താഴെ വേണ പൊട്ടു പറിക്കോ അമ്മേ? ഇല്ലല്ലേ. ആ അതാ പോയി. ആ ഓക്കെ. ഇല്ലില്ല, താഴെ വേണം, താഴെ വേണം. ചന്ദ്രാമത ആണ്ട അടുത്ത ചക്ക വീണ്ടും പറിക്കുവാണ്. അതെ, ഞങ്ങള് സിനിമ എടുത്തിരിക്കുകയാണ്. വലുത് ഞാൻ മരിച്ചാ മതിയോ? ആ രണ്ടെണ്ണം വേണം. ഓ, രണ്ടെണ്ണം. മൂന്ന് ചക്ക വേണം. ചന്ദ്രാമ ചക്ക എടുക്കാൻ എന്താ താഴോട്ട് പോവാ. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ചന്ദ്രാമ താഴോട്ട് പോവാണ്. അതെ, അതാണ്ടേ. മൂന്ന് ചക്ക നമുക്ക് ഒരു ചെറുത് അല്ലേ. എന്താണ് നോക്കി നടക്കണേ. ആമിച്ചി ഇത് നമ്മുടെ ലച്ചുകുട്ടി. ലച്ചുകുട്ടി ഒന്നിച്ചിരിച്ചേ മോള്, ഒന്നിച്ചിച്ചേ. ആമിച്ചി, ആമിച്ചി, ഞാൻ ചിച്ച്. ആമിച്ചി ഇങ്ങോട്ട് നോക്കി. ആമിച്ചി ഭയങ്കര ഡിമാൻഡാ കേട്ടോ. ആമി ഒന്നിച്ചിച്ചേ. ഓ, ആമിക്ക് ചക്ക കൊടുക്കണ്ട. ആമിക്ക് ചക്ക ഇല്ല, ചക്ക ഇല്ല ആമിക്ക് കേട്ടോ.
ആമിച്ചിക്ക് ചക്ക തരത്തില്ല. ലച്ചു ചിരിച്ചു ആഞ്ചി, ലച്ചു ചിരിച്ചേ, ഒന്നിച്ചു ആഞ്ചി. ചന്ദ്രാമ്പ താണ്ടെ നല്ല അടിപൊളി ഏത്തക്കാപ്പം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാണ്. നല്ല അടിപൊളി ഏത്തക്കാപ്പം. ഇതെന്താ നമ്മുടെ പുളിയല്ലേ? അത് നമ്മൾ ഇതിന് അടിയിട്ട് പോയക്കോ? ആ തോട്ടുപുളി, മീൻപുളിയാണ്. നല്ല നമ്മുടെ മീൻപുളിയാണേ. തോട്ടുപുളി, തോട്ടുപുളി. ഇത് ഉപ്പിട്ടൊക്കെ നമ്മള് ചെയ്യുന്നല്ലേ? ഉണങ്ങിക്കഴിഞ്ഞ് ഉപ്പിടും അല്ലേ? ആ ഓക്കെ. ഇതുപോലെ വെക്കും, ഒരു വർഷം ആകുമ്പോഴെടുക്കുമ്പോഴാ നല്ല സൂപ്പർ ആയിരിക്കും. ഇതെത്ര ആളും കേടാകത്തില്ല അല്ലേ? ഇല്ല, വർഷങ്ങളായിരിക്കും. ചന്ദ്രാമ്മ ഏത്തക്കാപ്പം താ നേരെ എണ്ണക്കത് സ്പെഷ്യല്. ഹോം മെയ്ഡ്. സാധാരണ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും എണ്ണ എടുക്കും, കടയിൽ പോയി വാങ്ങി. പക്ഷെ ചന്ദ്രാമ്മ, ചന്ദ്രാമ്മയുടെ കൈ കൊണ്ട് ഉഴുന്നു വടയും പരിപ്പ് വടയും എല്ലാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും, വാങ്ങിക്കില്ല. അതാ ഏത്തക്കാപ്പം താ നല്ല ചൂട് സാധനം ഉണ്ടാക്കിട്ട് ചൂടോടെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നമ്മള് കടയൊന്നുമല്ല, ഞങ്ങളെ ചന്ദ്രാമ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുവാണ് ഏത്തക്കാപ്പം. ഇതാ കണ്ടില്ലേ, നല്ല മോര് മുരാന്ന് മൊരിയുവാണ്. ഇതാ കണ്ടില്ലേ, ചക്കല്ലേ? ആ ചക്ക അടിപൊളിയാവും, നമുക്ക് ആ കീറുന്ന അതിനൊക്കെയുള്ള അല്ലേ? ആ നല്ല നാടൻ രീതിയിലുള്ള വിറകെടുപ്പാണ്. ഏ ടു സെഡ് കറി വെക്കുന്ന ഈ ഒരു വിറകിൽ തന്നെയാണ് അല്ലേ? നമ്മളിവിടെ എല്ലാ കറിയും വിറയിലാണ് വെക്കുന്നല്ലേ? വേറെ നമ്മള് ഗ്യാസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഈ വിറകിലുള്ള പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഫുഡിന് അത്ര ടേസ്റ്റ്. നിനക്ക് ഇതുപോലെ വിറകടുപ്പി വെച്ച് കറി വെക്കാൻ പറ്റുമോ? അതെന്തരി സമയമില്ല, അടിപൊളി. അരകല്ലിൽ തന്നെ അല്ലേ ആരെയും? എല്ലാ അരകല്ലി മിക്സി പരിപാടി ഇല്ല. അടിപൊളി, അടിപൊളി. ചന്ദ്രാമ മിക്സി പോലും ഇവിടെ ഉപയോഗിക്കത്തില്ല, ഫുള്ള് ഇതാ അരകല്ലിലാണ് എല്ലാ പരിപാടിയും, അരയും കാര്യങ്ങളും എല്ലാം അരകല്ലിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഇതിലാണ്, വിറകിന്റെ പരിപാടിയിലാണ് ഇവിടുത്തെ പാചകം. അതുകൊണ്ട് ഇവിടെ വന്നാലുള്ള ആ ഫുഡിന്റെ ടേസ്റ്റ് നമ്മുടെ നാവിൽ എപ്പോഴും കാണും. അതാണ് അച്ചോ ഇതുപോലെ ഉള്ള അടുപ്പ് സെറ്റപ്പ് എങ്ങനുണ്ട്? സ്വാഭാവിക ഗ്യാസ് ഇല്ലാത്ത സ്വാഭാവിക അടക്ക് വിറക് വെച്ച് അതാണ് കത്തിച്ച് അടുപ്പ്. അതെ, മിക്സി ഉപയോഗിക്കുന്നില്ല, മൊത്തം കല്ല അരയും കാര്യങ്ങളും എല്ലാം അതാണ്. എല്ലാം പിന്നെ സ്വാഭാവികമായിട്ട് അല്ലെ, കൂട്ടെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കി വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമായിരുന്നു. സാധാരണ ഇപ്പൊ ഗ്യാസിലല്ലേ എല്ലാം ഉണ്ടാക്കുന്നത്, ഈ വിറക് അടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ടേസ്റ്റ് പ്രത്യേകം ഉണ്ടായിരുന്നു. നല്ല ചൂട് ഏത്തക്കാപ്പം ഇതാ ഇപ്പൊ നല്ല നമ്മളാ നല്ല ചൂടുണ്ട്, എന്റെ കൈ വരെ കൊള്ളുന്നുണ്ട്. നമുക്ക് ചൂടോടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് അറിയണ്ടേ. കിടു കിടു, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല നമ്മളെ കടയിൽ നിന്ന് മേടിക്കാനെക്കാട്ടി നല്ല അടിപൊളി സാധനം. എന്നൊക്കെ വേണോ? വേണോ? എന്നാ വാ, അടിപൊളി കേട്ടോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല ചൂടാ. നമുക്കപ്പം അടുത്ത ഒന്നുകൂടെ ആയിട്ട് നമുക്ക് വീണ്ടും കഴിക്കാം. ഞാൻ ഇന്ന് കഴിച്ചും തീർക്കട്ടെ. ഏത്തക്കാപ്പം കിഴു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. തകർത്ത് പറഞ്ഞു, നമ്മള് കടയെ കഴിക്കുന്നതിന്റെ ഡബിൾ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ഇപ്പോ മഴ പിടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാണ്. എന്താ ഏച്ചേ മോളെ, ഹായ് കൊടുത്തു, ഒരു ഹായ് കൊടുത്തു, ഹായ് ഉമ്മ കൊടുത്തു, ഒരു ഉമ്മ കൊടുത്തു എല്ലാവർക്കും ഉമ്മ. ദേ അപ്പോ മഴ വരുവാണ്, ഞങ്ങള് പതിയെ ഇവിടുന്ന് സ്കൂട്ടാവുകയാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിരുന്നു, നല്ല വൈബ് സ്ഥലമാണ് ഇവിടുത്തെ സ്ഥലം. നമ്മുടെ മുറ്റം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ വലിയ മലയാണ് കണ്ടോ. ഓ നല്ല മഴക്കോള് വരുന്നുണ്ട്, നല്ല മഴക്കോള് വരുന്നുണ്ട്. എന്താ ആ മഴക്കാർ വരുന്നുണ്ടോ? കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ
ഇത് ഒരു ടൈപ്പ് മരമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലൈവുഡ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ അച്ഛൻ കൃഷി ചെയ്യുന്ന സംഭവമാണ്. അങ്ങോട്ട് അങ്ങോട്ടെല്ലാം ഇതാ കണ്ടില്ലേ, ഇത് ഫ്ലൈവുഡ് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുന്ന സംഭവമാണ്. അങ്ങോട്ടെല്ലാം കൃഷിയായില്ലേ. നമ്മുടെ ഈ ഒരു സ്ഥലം ഇതൊരു വനപ്രദേശമാണ്. ഇതിനടുത്ത് തന്നെയാണ് ശബരിമല. പിന്നെ ഗവിയിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ നമുക്ക് അടുത്താങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഇവിടെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നാൽ. നമുക്ക് അത് ഞാൻ പറഞ്ഞു, അങ്ങോട്ടൊക്കെ പോയാൽ നല്ല അങ്ങോട്ട് മലയാണ്, എൻ്റെ പുറകോട്ട് ഫുള്ളും മലയാണ്. അതെ. പിന്നെ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രാത്രി കാട്ടുപന്നിയുടെ ശല്യം കൂടുതലാണ്. കാര്യം ഇവിടെ കൃഷി, ഇവിടുത്തെ അച്ഛന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കൃഷി എല്ലാം ഒരു പരുവമാകും. അതുകൊണ്ട് ഇവിടുത്തെ അച്ഛൻ കൃഷി പരിപാടി നിർത്തി ഇപ്പം ഈ ഫ്ലൈവുഡിന് കൊടുക്കേണ്ട തീ അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അത് കൊടുക്കുകയാണ്. എളുപ്പം കിളിക്കുന്ന മരങ്ങളുണ്ടല്ലോ, എനിക്കതിൻ്റെ ഡീറ്റെയിൽ അറിയത്തില്ല. അത് കിളിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെതാ എൻ്റെ പിന്നിൽ കാണുന്ന അങ്ങോട്ടൊക്കെ നല്ല മലപ്രദേശം അങ്ങോട്ട് മുഴുവൻ. ഇതെല്ലാം ഇവിടുത്തെ അച്ഛൻ്റെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്മൾ രാവിലെ എണീച്ചാണ് ഇതാ കാർമേഹം കയറി കിടക്കുവാണ്. ഇവിടെ വലുതായിട്ട് ചൂടൊന്നുമില്ല. ഇപ്പം മഴ ടൈമാണെങ്കിൽ ചൂട് സമയത്ത് അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടൊന്നുമില്ല, നല്ല അടിപൊളി വൈബ് ഏരിയ ആണ്. നല്ല റൂട്ടാണ്, പിന്നെ ബസ് റൂട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ വേറെന്താണ്, അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒരു എല്ലാവർക്കും ഒരു ടാറ്റ. ആമിച്ച ഒരു ടാറ്റ കൊടുത്തേ, ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റാ.